മലപ്പുറം തിരൂരിൽ കൊലക്കേസ് പ്രതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിലായി. തമിഴ്നാട് സ്വദേശി മുബാറക് എന്ന അണ്ണൻ ബാബുവാണ് അറസ്റ്റിലായത്. സംഭവശേഷം ചെന്നൈയിലേക്ക് കടന്ന ഇയാളെ സേലത്ത് വെച്ചാണ് തിരൂർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിരവധി കേസുകളിലെ പ്രതി പറവണ്ണ സ്വദേശി ആദമിനെ തിരൂർ ബസ് സ്റ്റാൻഡിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അണ്ണൻ ബാബുവാണ് കൃത്യം നടത്തിയത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. സേലം കള്ളക്കുറിശിയിൽ വെച്ചാണ് ഇയാൾ തിരൂർ പോലീസിന്റെ പിടിയിലായത്. തിരൂരിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്ന അണ്ണൻ ബാബുവുമായി കൊല്ലപ്പെട്ട ആദം തർക്കമുണ്ടായിരുന്നു. കൊല നടന്ന തലേ ദിവസം രാത്രിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിന്റെ വൈരാഗ്യമാണ് ആദമിനെ വകവരുത്തിയത്. വെട്ടുകല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. മരണം ഉറപ്പായതോടെ പ്രതി മാവുംകുന്നിലെ താമസ സ്ഥലത്തെത്തി വസ്ത്രം മാറിയ ശേഷം ട്രെയിൻ മാർഗം ചെന്നൈയിലേക്ക് കടന്നു. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മുബാറക് എന്ന അണ്ണൻ ബാബു എന്ന് പറഞ്ഞ ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവര് തമ്മില് ബിവറേജിന്റെ മുമ്പിലും മറ്റും പല സമയത്തായിട്ട് വഴക്ക് ഉണ്ടാവുകയും അതിനെ ചൊല്ലി അടിപിടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിരോധത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്രതിയെ സംഭവസ്ഥലത്തും താമസ സ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ട്വന്റി ഫോർ തിരൂർ.